നവകേരള പ്രഭാതയോഗ സദസ്സിൽ മന്ത്രിമാർക്ക് കൗതുകമായി മൂന്ന് വയസ്സുകാരി റന ഫാത്തിമ. ഓമശ്ശേരി അമ്പലക്കണ്ടി സ്നേഹതീരം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രഭാതയോഗത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അതിഥിയായി റന ഫാത്തിമ എത്തിയത്. തിരുവമ്പാടി മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫാണ് മുഖ്യാതിഥികളിൽ ഒരാളായി റനയെ തെരഞ്ഞെടുത്തത്. പ്രഭാത ഭക്ഷണ സമയത്ത് വലിയ ആളുകളുടെ ഇടയിൽ കുസൃതി കാണിക്കുന്ന കുഞ്ഞുറനയെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ആദ്യം ശ്രദ്ധിച്ചത്. റനയുടെ അടുത്തെത്തിയ മന്ത്രി എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എന്ന് ചോദിച്ചറിയുകയും അവളുടെ കഴിവുകൾ അറിഞ്ഞപ്പോൾ മന്ത്രി വാരിയെടുക്കുകയും ചെയ്തു. നീന്തലറിയാതെ മുങ്ങി മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മൂന്നാമത്തെ വയസ്സിൽ തന്നെ പുഴയിൽ നീന്തി വിസ്മയം തീർത്ത റന എല്ലാവർക്കും റോൾ മോഡലാക്കാൻ പറ്റിയ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അവസരം നൽകിയതെന്ന് എം എൽ എ ലിൻഡോ ജോസഫ് പറഞ്ഞു. തന്നെപ്പോലത്തെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ നാട്ടിൽ ഒരു നീന്തൽ പരിശീലന കേന്ദ്രം വേണമെന്ന ആവശ്യമായെത്തിയ റന മുഖ്യമന്ത്രിയോടും തന്റെ ആവശ്യം അറിയിച്ചു. വലിയ തിരക്കിനിടയിലും ഓരോ മന്ത്രിമാരും റനയോട് കുശലാന്വേഷണം നടത്തി. പുറത്തെത്തിയ റനയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന ബസ്സിനുള്ളിൽ കയറണം എന്നായി. ഒരു നിമിഷം പോലും വൈകിയില്ല, മന്ത്രിമാർ അതും സാധിപ്പിച്ചു കൊടുത്തു. ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ ബസ്സിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി റനയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ ഒരവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും അവളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും എന്ന പ്രതീക്ഷയുണ്ടെന്നും റനയുടെ കൂടെ വന്ന വലിയുമ്മ റംല മനാഫും പറഞ്ഞു. ഞങ്ങള് മുഖ്യമന്ത്രിനെയും മന്ത്രിമാരെ എല്ലാരും കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഓള് നീന്തൽകാരിയാണ്. അപ്പോൾ ഓക്ക് നീന്തൽ സ്കൂളിൽ ഒരു കുളമാണെന്ന് ആഗ്രഹിച്ചിരുന്നു. വലിയ പിന്നെ ഒരു ബസ്സും ആണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു, പറയാൻ നോട്ടീസ് കൊടുത്തിരുന്നു. അപ്പോൾ അത് ശരിയാക്കി കിട്ടണം. ഓക്ക് ഓക്ക് എല്ലാ കുട്ടികൾ കൂടി നീന്താനുള്ളത് കിട്ടണം. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.